രണ്ട് മാനദണ്ഡങ്ങൾ. യേശു നമുക്ക് മുമ്പേ പോവുകയും നമുക്കൊരു മാതൃക നൽകുകയും ചെയ്തതുകൊണ്ട് എല്ലായിടത്തും യേശുവിനെ പിൻചെല്ലുവാൻ ഇന്ന് ഞാൻ പ്രതിജ്ഞ ചെയ്തു. പിശാചിൻ്റെ തന്ത്രങ്ങൾ ഇവയാണ്: സമ്പത്തിനോടും ശാരീരിക സുഖഭോഗങ്ങളോടുമുള്ള ആസക്തി, ആത്മാഭിമാനവും അഭിമാനഗർവും അഹങ്കാരവും നിരാശ്രയത്വവും. നമ്മുടെ ദൈവം പറയുന്നു, ആത്മാവിൽ ദരിദ്രർ ഭാഗ്യവാന്മാർ. അവിടുന്ന് പറയുന്നത് പോലെ പ്രവർത്തിക്കുകയും ചെയ്യുന്നു. തൻ്റെ പരസ്യ ജീവിതകാലം ഇതിനു തെളിവാണ്. എന്നിൽ നിന്ന് പഠിക്കുവിൻ, ഞാൻ ഹൃദയശാന്തതയും എളിമയുമുള്ളവനാകുന്നു. ശാന്തതയുള്ളവർ ഭാഗ്യവാന്മാർ. അവൻ മരണം വരെ, അതെ കുരിശുമരണം വരെ അനുസരണമുള്ളവനായിരുന്നു. എന്തിനേറെ പറയുന്നു, തൻ്റെ കൊലയാളികളായ കയ്യാഫാസിനെയും പന്തിയോസ് പീലാത്തോസിനെയും പടയാളികളെപ്പോലും ദൈവമായ യേശു അനുസരിക്കുന്നു. അങ്ങയുടെ കാലടികളെ പിന്തുടരുവാൻ എനിക്ക് കൃപ നൽകണമേ. നമ്മുടെ സന്തോഷത്തിൻ്റെ കാരണം: ഈ ഭൂമിയിൽ യഥാർത്ഥ സൂര്യനായ യേശുവിനെ നമുക്ക് നൽകിയ വ്യക്തി എന്ന നിലയിൽ, ദൈവരാജ്യത്തിൽ പ്രസാദവരം പ്രദാനം ചെയ്യുന്ന വ്യക്തി എന്ന നിലയിൽ, നമ്മുടെ അവസാന നിമിഷങ്ങളിൽ നരകശക്തികൾ നമ്മിൽ പ്രവർത്തിക്കുമ്പോൾ നിരാശ, പശ്ചാത്താപം, ദുഃഖം എന്നിവ നമ്മുടെ ഹൃദയത്തെ മഥിക്കുമ്പോൾ, നമ്മുടെ ബുദ്ധി മന്ദീഭവിക്കുമ്പോൾ, മനസ്സ് അശക്തമാകുമ്പോൾ, നാം മൃതപ്രായരാകുമ്പോൾ, നമ്മുടെ സന്തോഷവും ആശ്വാസവും പരിശുദ്ധ അമ്മയാണ്.